പ്രിയപ്പെട്ടവരെ, ഏതാനും ദിവസങ്ങളായിപ്പോൾ ഒരു തൊപ്പിക്കാരനെ കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പേര് കേട്ടാൽ തോന്നും ഇദ്ദേഹത്തിന് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം മതവുമായി വല്ല ബന്ധവും ഉണ്ട് എന്ന്. എന്നാൽ ഈ തൊപ്പിക്കാരൻ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുകയല്ല, നേരെ മറിച്ച് ഇദ്ദേഹം ലിബറലിസമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് തിന്മകൾ എന്ന ഒന്നില്ല, അതൊക്കെ നാം നിർമ്മിക്കുന്നതാണ്, നമുക്കിഷ്ടം പോലെ ജീവിക്കാം. ഇവിടെ തിന്മകളും നന്മകളുമായി പഠിപ്പിക്കുന്നതൊക്കെ മതങ്ങളാണ്, അതൊക്കെ മനുഷ്യൻ പിന്നീട് ഉണ്ടാക്കിയതാണ്, നമ്മൾ നാൽക്കാലികളെപ്പോലെ ജീവിക്കണം എന്ന് പറയുന്ന ലിബറലിസം പ്രചരിപ്പിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ യുക്തിവാദികൾ, അതായത് നമ്മുടെ വീട്ടിലൊക്കെ പോത്തുകളും അതുപോലെ കാളയും ഇങ്ങനെയുള്ള ഒരുപാട് ജീവികളുണ്ട്, അവരൊക്കെ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നതിലപ്പുറം ധർമ്മം എന്ത് എന്നോ നന്മ എന്ത് തിന്മ എന്ത് ഇതൊന്നും അവർ നോക്കാറില്ല. അവർക്ക് ആവശ്യമായ വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം, പക്ഷേ എവിടെ നിന്ന് ലഭിച്ചു, എങ്ങനെ അത് ലഭിക്കും, ഈ കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കാറില്ല. അതായത് നന്മ തിന്മകൾ എന്ന ഒന്ന് ഈ കാളയുടെയും അല്ലെങ്കിൽ ഈ പോത്തിൻ്റെയും ഒന്നും ജീവിത രംഗത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കണം, ഇഷ്ടമുള്ള ആളുകളെ ഭോഗിക്കണം, ഇഷ്ടമുള്ള ഭക്ഷണം ഭുജിക്കണം, ഇങ്ങനെയൊക്കെയുള്ളൂ. അതുപോലെ തന്നെ ജീവിക്കണം നമ്മളും എന്നാണ് യുക്തന്മാരായ ആളുകൾ അല്ലെങ്കിൽ ലിബറലിസം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നത്. ഈ ലിബറലിസത്തിൻ്റെ പ്രചാരകനായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ തൊപ്പിക്കാരനും അവതരിക്കപ്പെടുന്നത്. നിങ്ങൾ തൊപ്പിക്കാരെന്ന് പറയുമ്പോൾ ഇതൊരു മതത്തിൻ്റെ ചിഹ്നമാണ് എന്ന് ധരിക്കരുത്. യുക്തിവാദികൾ പലപ്പോഴും അവരുടെ ചാനലുകൾക്ക് പേര് നൽകുന്നത് ഇസ്ലാമിൻ്റെ പ്രതീകങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള വാക്കുകളൊക്കെയാണ് പലപ്പോഴും അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കാറുള്ളത്. ഈ അടുത്ത് എനിക്ക് ഓർമ്മയുണ്ട് യുക്തിവാദികളുടെ ഒരു ഗ്രൂപ്പിന് പേര് വച്ചിരിക്കുന്നത് മുത്തഖി എന്നാണ്. അവർ ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗപ്പെടുത്തി സാധാരണക്കാരായ അതായത് വിശ്വാസികളായ ആളുകളെ അവരുടെ നെക്സ്റ്റ് തലമുറയെ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള നിഗൂഢമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പേരുകളൊക്കെയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ പേരുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രസ്സിലോ അല്ല ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് അചഞ്ചലമായ വിശ്വാസമാണ്. ആ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനകൾ അവൻ്റെ നിയമവിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഈ ആദർശത്തെയോ അല്ലെങ്കിൽ ഈ അള്ളാഹുത്താല പഠിപ്പിച്ചിട്ടുള്ള നിയമ സംവിധാനങ്ങളെയോ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അതിനെ നിസ്സാരപ്പെടുത്തുകയോ ചെയ്യുന്ന ആൾ ഒരിക്കലും മുസ്ലിമല്ല. അവൻ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. അവൻ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഇസ്ലാമിൻ്റെ പട്ടികയിലുമല്ല. അവനിതിൽ നിന്ന് തെറിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് തൊപ്പിക്കാരനെ പല ആളുകളും വിമർശിക്കുന്നു. അദ്ദേഹം തോന്നിവാസം കാണിക്കുകയാണ്, നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ അവർക്ക് തിന്മയാണ് ഇദ്ദേഹം പകർന്നു കൊടുക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ലിബറലിസം പ്രചരിപ്പിക്കുന്ന എല്ലാ ആളുകളും ചെയ്യുന്നത് തൊപ്പിക്കാരന് സമാനമായ പ്രവർത്തനമാണ്. തൊപ്പിക്കാരൻ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തുണി ഉരിയാൻ ശ്രമിച്ചുവെങ്കിൽ ഇവർ തുണി ഉരാൻ ആവശ്യപ്പെടുന്നു, ചാനലിൽ കയറി ആവശ്യപ്പെടുന്നു, അതുപോലെ അതിനുവേണ്ടി അവർ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ അവർ തുണി ഉരാൻ അവരുടെ സംസ്കാരമോ അല്ലെങ്കിൽ അവരുടെ പഴയ കാലങ്ങളിലുണ്ടായിരുന്ന ധാർമ്മിക ബോധമോ അവർ അനുവദിക്കുന്നില്ല. പക്ഷേ അടുത്തൊരു തലമുറ തുണി ഊരി നാൽക്കാലികളെപ്പോലെ നടക്കണം എന്നാണ് ഈ ലിബറലിസം പ്രചരിപ്പിക്കുന്ന ആളുകളൊക്കെ സമൂഹത്തിന് മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം. അപ്പോൾ ആ ലിബറലിസ്റ്റുകളുടെ ഈ കാര്യം വളരെ വൃത്തിയായി സമൂഹത്തിന് മുന്നിൽ നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചു കൊടുക്കുക മാത്രമാണ് തൊപ്പിക്കാരൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തൊപ്പിക്കാരൻ്റെ മാതൃക, തൊപ്പിക്കാരനെ വിമർശിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മാതൃക ഇവിടെയുള്ള യുക്തിവാദികളും അതുപോലെ തന്നെ ലിബറൽ ചിന്താഗതി സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിക്കുന്ന ആളുകളുമാണ്. ഏതായാലും ചിലർക്കെങ്കിലും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കൈമാറുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ചിലർക്കെങ്കിലും ബോധ്യപ്പെട്ടത് നന്നായിട്ടുണ്ട്. തൊപ്പിക്കാരനടക്കമുള്ള യുക്തി ചിന്താഗതിക്കാർ അല്ലെങ്കിൽ ലിബറലിസം പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇവിടെയുള്ള മതമൂല്യങ്ങളെയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ധാർമ്മികതയ്ക്കെതിരായ കാര്യങ്ങളൊക്കെ തിന്മകളായിട്ട് ഇസ്ലാം മതമാണെങ്കിലും ഹൈന്ദവ മതമാണെങ്കിലും ക്രൈസ്തവ മതമാണെങ്കിലും അതുപോലെയുള്ള ഏതൊക്കെ മതങ്ങളുണ്ടോ ഈ മതങ്ങളൊക്കെ ധാർമ്മികതയ്ക്ക് വലിയ മൂല്യം നൽകുന്ന മതങ്ങളാണ്. യഥാർത്ഥത്തിൽ ധാർമ്മികത എന്ന് സമൂഹത്തിന് മുന്നിൽ പഠിപ്പിക്കുന്നത് ഈ മതങ്ങളെയാണ്. ഈ മതങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ലിബറൽ കാഴ്ചപ്പാടുകാർ സമൂഹത്തിന് മുന്നിൽ എഴുന്നള്ളിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരെയൊക്കെ നിയന്ത്രിക്കുക എന്നത് നമ്മുടെ നിയമത്തിനുള്ളിൽ നിന്ന് വലിയ പ്രയാസമായി മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഈ ധാർമ്മികതയ്ക്ക് വേണ്ടി എല്ലാ മതങ്ങളും കൈകോർത്ത് ഈ യുക്തന്മാർക്കെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നാലാംകിട പരിപാടി നടത്തുന്ന പോത്തുകളെപ്പോലെയും കാളകളെപ്പോലെയൊക്കെ നമ്മൾ ജീവിക്കണമെന്ന് സമൂഹത്തിന് മുന്നിൽ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകൾക്കെതിരെ ഒരുമിച്ചുകൊണ്ട് അവരെ പരാജയപ്പെടുത്തുക എന്നത് ഈ മതവിശ്വാസികളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്.